പ്രിയപ്പെട്ടവരെ, ഏഴാം തരം മലയാളത്തിലെ മായപ്പൊന്മാൻ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. വീഡിയോയുടെ അവസാനം കവിയെക്കുറിച്ചുണ്ട്. കഥാസന്ദർഭം: രാമലക്ഷ്മണന്മാരും സീതയും ദണ്ഡകാരണ്യത്തിൽ കഴിയുന്ന കാലത്ത് രാവണ സഹോദരിയായ ശൂർപ്പണഖ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. അക്കാരണത്താൽ ലക്ഷ്മണൻ ശൂർപ്പണഖയെ അംഗഭംഗം വരുത്തുന്നു. മുറിവേറ്റവളും അപമാനിതയുമായ അവൾ രാവണനോട് സങ്കടം പറഞ്ഞ് രാമനോട് പകരം വീട്ടാൻ അഭ്യർത്ഥിക്കുന്നു. രാവണൻ്റെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റാനായി രാവണൻ്റെ മാതുലനായ മാരീചൻ പൊന്മാനിൻ്റെ രൂപം പൂണ്ട് സീതയെ സമീപിക്കുന്നു. പൊന്മാനിനെ കണ്ട് മോഹിച്ച സീത അതിനെ പിടിച്ചു തരാൻ ശ്രീരാമനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് രാവണൻ്റെ സൂത്രമാണെന്ന് മനസ്സിലാക്കിയ രാമൻ സീതയെ പർണശാലയിൽ നിർത്തി ലക്ഷ്മണനെ കാവലിനാക്കി മാനിനെ പിടിക്കാൻ പോയി. മായപ്പൊന്മാൻ രാമനെ ആശ്രമത്തിൽ നിന്ന് വളരെ അകലെ കൊണ്ടുപോയി. പിടികിട്ടില്ലെന്ന് കണ്ടപ്പോൾ രാമൻ മാരീചനു നേരെ അസ്ത്രമയക്കുന്നു. മരിക്കുകയാണെന്ന് ബോധ്യമായ മാരീചൻ രാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണനെ വിളിച്ച് കരഞ്ഞു. കരച്ചിൽ കേട്ട് സീത ലക്ഷ്മണനെ നിർബന്ധിച്ചും ശകാരിച്ചും അങ്ങോട്ടയക്കുന്നു. സീത പർണശാലയിൽ ഒറ്റയ്ക്കായ തക്കത്തിന് രാവണൻ സന്യാസി വേഷം ധരിച്ചു വരികയും സീതയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. പഠന പ്രവർത്തനങ്ങൾ വായിക്കാം, കണ്ടെത്താം. കവിതയിൽ പ്രതിപാദിക്കുന്ന സംഭവം നടക്കുന്നത് എവിടെയാണ്? ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? ഉത്തരം: ദണ്ഡകാരണ്യത്തിൽ വച്ചാണ് കവിതയിൽ പ്രതിപാദിക്കുന്ന സംഭവം നടക്കുന്നത്. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, മാരീചൻ എന്നിവരാണ് കവിതയിലെ കഥാപാത്രങ്ങൾ. രണ്ടാമത്തെ ചോദ്യം: എത്രയും ചിത്രം ചിത്രം സീതയെ വിസ്മയിപ്പിച്ചത് എന്താണ്? സ്വർണ്ണ നിറം പൂണ്ട് രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതുപോലുള്ള മാനിനെ കണ്ടപ്പോഴാണ് സീത വിസ്മയിച്ചത്. മൂന്നാമത്തെ ചോദ്യം: രാമൻ പൊന്മാനിനു നേരെ അമ്പയക്കാൻ കാരണമെന്ത്? മാനിനെ പിടിക്കാൻ കഴിയില്ല എന്ന് കരുതുമ്പോൾ അത് മന്ദം മന്ദം അടുത്തേക്ക് വരും. വീണ്ടും പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാൻ സാമർത്ഥ്യത്തോടെ കുതിച്ചുചാടി മറയും. ഒടുവിൽ മാനിനെ കിട്ടില്ലെന്ന് ബോധ്യമായപ്പോഴാണ് ശ്രീരാമൻ അസ്ത്രമയക്കുന്നത്. നാലാമത്തെ ചോദ്യം: ലക്ഷ്മണൻ പറഞ്ഞത് നേരത്തെയെന്ന് രഘുനാഥനും നിരൂപിച്ചു, എപ്പോൾ? ഉത്തരം: സീത മാനിനെ പിടിച്ചുകൊടുക്കാൻ രാമനോട് പറഞ്ഞപ്പോൾ വനത്തിൽ മായാവികളായ ധാരാളം രാക്ഷസന്മാരുണ്ടെന്നും ആശ്രമത്തിലെത്തിയ പൊന്മാനും അത്തരത്തിലുള്ളതായിരിക്കും എന്നും ലക്ഷ്മണൻ പറയുന്നു. എന്നാൽ സീതാദേവി ലക്ഷ്മണൻ്റെ വാക്കുകൾ കേൾക്കാതെ മാനിനെ പിടിച്ചുകൊണ്ടുവരാനായി ശ്രീരാമനെ പറഞ്ഞയക്കുന്നു. അവിടെ വച്ച് രാമൻ്റെ അമ്പേറ്റ് നിലത്ത് വീണ മാൻ പെട്ടെന്ന് വന്മല പോലെയുള്ള മാരീചനെന്ന രാക്ഷസനായി മാറുന്നു. ഈ സമയത്താണ് ലക്ഷ്മണൻ പറഞ്ഞത് നേരാണെന്ന് രഘുനാഥന് മനസ്സിലായത്. അഞ്ചാമത്തെ ചോദ്യം: പൊന്മാനിനെ കണ്ടപ്പോൾ സീതയ്ക്കുണ്ടായ ഭാവമാറ്റം കാവ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക. പൊന്മാനിനെ കണ്ടപ്പോൾ സീത രാമനോട് ഭർത്താവെ കണ്ടിയിലെയോ കനകമയമായതും മനോഹരവുമായ ഒരു മാനിത വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ശരീരത്തിൽ രത്നങ്ങൾ പതിച്ചതുപോലെയുണ്ട്. പേടി തീരെയില്ലാത്ത ഈ മാനിനെ നന്നായി മെരുക്കിയതാണെന്ന് തോന്നുന്നു. ഇതിനൊപ്പം കളിക്കാൻ സുഖമായിരിക്കും. അതിനാൽ ഒട്ടും മടിക്കാതെ അതിനെ പിടിച്ചുകൊണ്ടിങ്ങ് വന്നാലും എന്ന് സീത ശ്രീരാമനോട് അഭ്യർത്ഥിക്കുന്നു. സീതയ്ക്ക് മായപ്പൊന്മാനിനോട് തോന്നിയ കൗതുകവും വിസ്മയവും ആഗ്രഹവുമെല്ലാം നമുക്ക് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം. പ്രയോഗഭംഗി കണ്ടെത്താം. കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം
രത്നഭൂഷിതമിതം. കാവ്യഭാഷയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരിയിൽ കണ്ടെത്താൻ കഴിയുന്നത്? ഉത്തരം: രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും വനവാസകാലത്ത് പർണാശ്രമത്തിനരികിലേക്ക് ഒരു സ്വർണ്ണ നിറമാർന്ന മാൻ ഓടിയെത്തുന്നു. മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത ഈ സ്വർണ്ണ നിറമുള്ള മാനിനെ കണ്ട സീതയുടെ വിസ്മയം മുഴുവൻ ചിത്രം ചിത്രം എന്ന പ്രയോഗത്തിലുണ്ട്. കനകമയ മൃഗം, രത്നഭൂഷിതം എന്നീ പ്രയോഗങ്ങളിലൂടെ സ്വർണ്ണ നിറമാർന്ന മാനിൻ്റെ രത്നക്കല്ല് പതിപ്പിച്ചതുപോലുള്ള സൗന്ദര്യം നമ്മുടെ മനസ്സിലെത്തുന്നു. മാനിൻ്റെ രൂപം വാങ്മയ ചിത്രമായി ഇവിടെ കവി വരച്ചു കാട്ടുന്നത് കാണാം. വാങ്മയ ചിത്രം: അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞ് അടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. വാക്കുകൾ കൊണ്ട് കവി ഒരു ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ ഇവിടെ. കണ്ടെത്തി സ്വന്തം ഭാഷയിൽ അത് വിശദീകരിക്കൂ എന്നാണ് ചോദ്യം. വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ചിത്രമാണ് വാങ്മയ ചിത്രങ്ങൾ. ഇവിടെ മാനിനെ പിടിക്കാൻ ശ്രമിക്കുന്ന ചിത്രം നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ അനുഭവിപ്പിക്കാൻ കവിക്ക് കഴിയുന്നുണ്ട്. ശ്രീരാമൻ അടുത്തു ചെല്ലുമ്പോഴേക്കും മാൻ വേഗത്തിലോടി അകലും. അതിനെ പിടിക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ മാൻ രാമൻ്റെ അടുത്തേക്ക് മന്ദം മന്ദം വരും. വീണ്ടും പിടിക്കാനായി ഭാവിക്കുമ്പോൾ സാമർത്ഥ്യത്തോടെ ദൂരേക്ക് കുതിച്ചു ചാടി ഓടിപ്പോകും. ശരിക്കും മാനിൻ്റെ ചേഷ്ടകളും അതിനെ പിടിക്കാനുള്ള പരിശ്രമവും വായനക്കാരന് നേരിൽ കാണുന്നതുപോലെ കവി വാക്കുകളിലൂടെ വരച്ചു കാട്ടുന്നുണ്ട്. അടുത്തത് പകരം പദം എഴുതാം. മാൻ, ഏണം, ഹരിണം, മൃഗം. അമ്പ്, അസ്ത്രം, ബാണം, ശരം. വില്ല്, ധനുസ്, ചാപം. ഭൂമി, ധര, ധരിത്രി, ക്ഷിതി, ക്ഷോണി. രാക്ഷസൻ, നിശാചരൻ, യാദുധാനൻ, നക്തഞ്ചരൻ. അടുത്തത് മാതൃക പോലെ എഴുതാം. ഭൂഷയണിഞ്ഞത് ഭൂഷിതം. കലുഷമായത് കലുഷിതം. മുഖരമായത് മുഖരിതം. ഇനി ഈ പദ്യഭാഗത്തിൻ്റെ രചയിതാവ് എഴുത്തച്ഛനെ പരിചയപ്പെടാം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് മുഴുവൻ പേര്. 16-ാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ്റെ ജീവിതകാലം. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂരിലാണ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. കേരളീയ സമൂഹത്തിൽ സാംസ്കാരികമായ അധപ്പതനം സംഭവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ ജീവിച്ചത്. ജനങ്ങളെ മൂല്യബോധത്തിലേക്കും ധാർമ്മിക ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരികയെന്നതായിരുന്നു എഴുത്തച്ഛൻ സ്വയം ഏറ്റെടുത്ത സാംസ്കാരിക ദൗത്യം. അതിനുവേണ്ടി ഭാഷയെ സജ്ജമാക്കുകയായിരുന്നു തൻ്റെ കൃതികളിലൂടെ അദ്ദേഹം ചെയ്തത്. ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മലയാള ഭാഷയ്ക്ക് കരുത്തുണ്ടെന്ന് എഴുത്തച്ഛൻ തെളിയിച്ചു. കാവ്യഭംഗി തികഞ്ഞ വാങ്മയ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അത്ഭുതാവഹമായ വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എഴുത്തച്ഛൻ്റെ കൃതികൾ ഭക്തിപ്രസ്ഥാനത്തിലെ ഉത്തമ രചനകളായാണ് കണക്കാക്കപ്പെടുന്നത്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ എഴുത്തച്ഛൻ അറിയപ്പെടുന്നുണ്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവ എഴുത്തച്ഛൻ്റെ കൃതികളാണ്. ഹരിനാമകീർത്തനവും എഴുത്തച്ഛൻ്റെ കൃതിയാണെന്ന് പറയപ്പെടുന്നു.